പൊതുഭരണ വകുപ്പിൽ നിന്ന് നിയമിച്ചവർക്ക് കൂടുതൽ അധികാരം നൽകിയ ഉത്തരവിനെതിരെ CPI അനുകൂല സംഘടന. വകുപ്പ് മേധാവികളുടെ അധികാരം കവരുന്നതാണ് ഉത്തരവെന്ന് ജോയിന്റ് കൗൺസിൽ അറിയിച്ചു. ഉത്തരവ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് കത്ത് നൽകി. KR സാജു ആണ് ഇവരുമായി ചേരുന്നത്. സാജു, ഘടകകക്ഷി മന്ത്രിമാരുടെ വകുപ്പുകളിലടക്കം നിയന്ത്രണം, അത് ആ അധികാരമടക്കം നൽകിയിരുന്നു. അതിനെതിരെയാണ് ഇപ്പോൾ ജോയിന്റ് കൗൺസിൽ അടക്കം രംഗത്ത് വന്ന സാഹചര്യം. എന്തൊക്കെയാണ് ഈ കത്തിൽ പറയുന്നത്? എന്തൊക്കെയാണ് അവരുടെ പരാതികൾ? സംസ്ഥാന സർക്കാരിന് കീഴിലെ വിവിധ വകുപ്പുകൾക്കും സ്ഥാപനങ്ങൾക്കും മേൽ പിടിമുറുക്കി മുഖ്യമന്ത്രിയുടെ നിയന്ത്രണത്തിലുള്ള പൊതുഭരണ വകുപ്പിനെ കഴിയുന്ന തരത്തിലുള്ള ഒരു ഉത്തരവായിരുന്നു ഇന്നലെ പൊതുഭരണ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി ഇറക്കിയത്. പൊതുഭരണ വകുപ്പിൽ നിന്നും വിവിധ വകുപ്പുകളിൽ നിശ്ചയിക്കുന്ന അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർമാർക്ക് ആ വകുപ്പുകളിലെ സ്ഥലം മാറ്റവും നിയമനവും പ്രൊമോഷനും അടക്കമുള്ളവയുടെ അധികാരം നൽകുന്ന, അങ്ങനെ 28 കാര്യങ്ങളിൽ അധികാരം നൽകിക്കൊണ്ടുള്ള ഉത്തരവാണ് ഇറക്കിയിരുന്നത്. ഈ ഉത്തരവിനെതിരെയാണ് ഇപ്പോൾ ഭരണാനുകൂല സംഘടനകൾ തന്നെ കടുത്ത എതിർപ്പുമായി എത്തിയിരിക്കുന്നത്. ഇന്നലെ വൈകിട്ട് തന്നെ മുഖ്യമന്ത്രിക്ക് CPI അനുകൂല സർവീസ് സംഘടനയായ ജോയിന്റ് കൗൺസിൽ കത്ത് നൽകി. ഇത് വകുപ്പ് മേധാവിമാരുടെ അധികാരം കവരുന്നതാണ് ഉത്തരവ്, അവരെ ദുർബലപ്പെടുത്തുന്നതിനായിരിക്കും ഇടയാക്കുക. മാത്രമല്ല, സെക്രട്ടേറിയറ്റിൽ നിന്ന് എത്തുന്ന വകുപ്പിനെ കുറിച്ച് അറിയാത്ത ഉദ്യോഗസ്ഥർ തീരുമാനമെടുക്കുന്നത് ആ വകുപ്പുകളെ കൂടി പ്രതിസന്ധിയിലാക്കും എന്ന കാര്യം കൂടി മുന്നറിയിപ്പ് നൽകിക്കൊണ്ടുള്ള കത്താണ് ജോയിന്റ് കൗൺസിൽ മുഖ്യമന്ത്രിക്ക് നൽകിയിരിക്കുന്നത്. കടുത്ത എതിർപ്പാണ് ഉയരുന്നത്. കാരണം സെക്രട്ടേറിയറ്റിൽ നിന്ന് എത്തുന്ന ജീവനക്കാരിലേക്ക് എല്ലാ അധികാരവും കേന്ദ്രീകരിക്കുന്നത് അംഗീകരിക്കാൻ കഴിയില്ല എന്ന നിലപാടിലേക്കാണ് ഇപ്പോൾ ഭരണാനുകൂല സംഘടനകൾ പോലും എത്തിച്ചേരുന്നത്. ഇത്തരത്തിൽ അധികാരങ്ങൾ എല്ലാം പൊതുഭരണ വകുപ്പിൽ നിന്ന് നിയമിക്കപ്പെടുന്ന ഉദ്യോഗസ്ഥരിൽ മാത്രം കേന്ദ്രീകരിക്കുന്നത് ഉണ്ടാക്കുന്ന മറ്റ് ചില പ്രത്യാഘാതങ്ങൾ കൂടി ജോയിന്റ് കൗൺസിൽ അടക്കമുള്ളവർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ടത് വകുപ്പ് മേധാവികൾക്ക് അവർക്ക് കീഴിലുള്ള ഉദ്യോഗസ്ഥർക്ക് മേൽ ഒരു പിടിയില്ലാത്ത അവസ്ഥയിലേക്ക് വരും. കാരണം അവർക്കെതിരായ അച്ചടക്ക നടപടികൾ പോലും തീരുമാനിക്കുന്നത് അല്ലെങ്കിൽ അക്കാര്യത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഉത്തരവാദിത്തം ഇനി പൊതുഭരണ വകുപ്പിൽ നിന്നും നിയമിക്കപ്പെടുന്ന അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ തസ്തികയിലുള്ള ആൾക്കായിരിക്കും. ഇതോടുകൂടി കീഴ് ജീവനക്കാർക്ക് മേൽ ഒരു പിടി മേലധികാരികൾക്കില്ലാത്ത സാഹചര്യം ഉണ്ടാക്കപ്പെടും വകുപ്പുകളിൽ നിന്നും അവർ ചൂണ്ടിക്കാണിക്കുന്നു. ഇതോടൊപ്പം തന്നെ KS അടക്കമുള്ള തസ്തികൾ കൂടി വരുന്നുണ്ട്. അത്തരം അധികാര വികേന്ദ്രീകരണത്തിന് ഉതകുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നയങ്ങളിൽ നിന്നും പിന്നോക്കം പോക്കാണ് GAD നിന്ന് നിയമിച്ചവർക്ക് മാത്രമായി കൂടുതൽ. ഇപ്പോൾ ജോയിന്റ് കൗൺസിൽ അംഗം ജയചന്ദ്രൻ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ ജയചന്ദ്രൻ, CPI ആണ് ഇതുമായി ബന്ധപ്പെട്ട് ആദ്യം പ്രതിഷേധവുമായി എത്തിയത്. ഘടകകക്ഷി വകുപ്പുകളിലടക്കം ഒരു അധികാരം 28 വിഷയങ്ങളിലാണ് ഇപ്പോൾ പൂർണ്ണാധികാരം നൽകുന്നത്, അതും മുഖ്യമന്ത്രിക്ക് കീഴിലുള്ള പൊതുഭരണ വകുപ്പിൽ. എങ്ങനെയാണ് നിങ്ങളുടെ പ്രതിഷേധം? എന്താണ് CPI ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്? CPI എന്ന നിലയൊന്നുമല്ല, ഇത് നമ്മുടെ സർവീസ് സംഘടന എന്ന നിലയിലാണ് ഞാൻ അഭിപ്രായം രേഖപ്പെടുത്തുന്നത്. ജോയിന്റ് കൗൺസിലിന്റെ ജനറൽ സെക്രട്ടറി എന്ന നിലയിലാണ് ഇത്. നമ്മുടെ ലൈൻ ഡിപ്പാർട്ട്മെന്റുകളെ ദുർബലപ്പെടുത്തുന്ന ഒരു ഉത്തരവാണ്. രീതിയിൽ ചില സമയങ്ങളിൽ ടെക്നിക്കലായ ഓഫീസർമാർ എക്സിക്യൂട്ടീവ് ഹെഡായിരിക്കുന്ന സ്ഥലങ്ങളിലാണ് ഈ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർമാരെ നിയമിക്കപ്പെടുന്നത്. ഇത് പൊതുവിൽ ഇപ്പോൾ കണ്ടുവരുന്നത് ഡിപ്പാർട്ട്മെന്റുകളിലേക്കും സെക്രട്ടേറിയറ്റിൽ നിന്നും അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർമാരെ നിയമിച്ചുകൊണ്ട് ആ ഭരണം അതുവഴി നടത്തിക്കൊണ്ടു പോവുക എന്നൊരു നിലപാടാണ് പലപ്പോഴും സ്വീകരിക്കുന്നത്. ഇത് അതിന് കുറച്ചുകൂടി കഠിനമായ ഉത്തരവാണ് ഇപ്പോഴുള്ളത്. അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് എല്ലാം നിലവിൽ വന്ന സാഹചര്യത്തിൽ അതുമായി ബന്ധപ്പെട്ട നിയമനങ്ങൾ നടക്കാൻ പോകുന്ന സാഹചര്യത്തിൽ അതിനെ പോലും ദുർബലപ്പെടുത്തും ഈ ഉത്തരവ് എന്ന കാര്യത്തിൽ അത് സംശയമില്ല. മാത്രമല്ല, വകുപ്പ് മേധാവികൾക്ക് ജീവനക്കാർ നോൺ ഗവൺമെന്റ് ജീവനക്കാരുമായി ബന്ധപ്പെട്ടിട്ടുള്ള അധികാരങ്ങൾ, സ്ഥലം മാറ്റവും അച്ചടക്ക നടപടികൾ ഉൾപ്പെടെ ഉള്ളത് സെക്രട്ടേറിയറ്റിലെ ഉദ്യോഗസ്ഥർക്ക് നൽകുക എന്ന് പറഞ്ഞാൽ വകുപ്പിനെ ദുർബലപ്പെടുത്തുക എന്ന് തന്നെയാണ്. ഇത് ഒരു തരത്തിൽ അധികാര കേന്ദ്രീകരണമാണ്. ആ അധികാര കേന്ദ്രീകരണത്തെയാണ് ഞങ്ങൾ എതിർക്കുന്നത്. ലൈൻ ഡിപ്പാർട്ട്മെന്റുകൾക്കുള്ള അവകാശം, അധികാരം അതേപടി നിലനിർത്തുക എന്നുള്ളതാണ് ജോയിന്റ് കൗൺസിൽ ഉന്നയിക്കുന്ന ആവശ്യം. ശ്രീ ജയചന്ദ്രനൊപ്പം തന്നെ ഈ നിയന്ത്രണം ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായത്, അത് പൊതുഭരണ അഡീഷണൽ ചീഫ് സെക്രട്ടറിയുടെ ഒരു സമിതി ഉണ്ടായിരുന്നു, സെക്രട്ടറി കൺവീനറായ ഒരു സമിതി ഉണ്ടായിരുന്നു. ഈ സമിതിയുടെ റിപ്പോർട്ടിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇത്തരത്തിലൊരു അധികാരം നൽകുന്നത്. അപ്പോൾ ഈ സമിതി റിപ്പോർട്ട് അത് കൂടുതൽ പുനഃപരിശോധനയ്ക്ക് വിധേയമാക്കണം എന്നൊരു ആവശ്യം കൂടിയുണ്ടോ ജോയിന്റ് കൗൺസിൽ? ഉണ്ടല്ലോ, ഉണ്ടല്ലോ. സമിതിയുടെ റിപ്പോർട്ട് ആണെങ്കിൽ തന്നെ അങ്ങനെ ഒരു ഭരണപരിഷ്കാരം വരുത്തുകയാണെന്നുണ്ടെങ്കിൽ അത് സിവിൽ സർവീസ് സംഘടനകളുമായി ചർച്ച ചെയ്യാൻ ഗവൺമെന്റ് ബാധ്യസ്ഥരമാണ്. അത്തരത്തിൽ ഒരു ചർച്ചയും നമ്മുടെ സർവീസ് സംഘടനകളുമായി ഗവൺമെന്റ് നടത്തിയിട്ടില്ല. നടത്തിയാൽ നമ്മുടെ അഭിപ്രായം വളരെ വ്യക്തമായി, ഇതെങ്ങനെയാണ് സർവീസിനെ ദോഷകരമായി ബാധിക്കുന്നത്, സിവിൽ സർവീസിനെ എങ്ങനെ ദുർബലപ്പെടുത്തും എന്നുള്ള കാര്യത്തിനകത്ത് നമ്മൾ വിശദമായി നമ്മുടെ അഭിപ്രായം രേഖപ്പെടുത്തുമായിരുന്നു. മാത്രമല്ല,
ആ ഉത്തരവ് വാങ്ങി വായിച്ചു നോക്കിയാൽ മനസ്സിലാകും എത്ര ഐറ്റം എത്ര ഇനങ്ങളിലാണ് അധികാരം നൽകി ഒരു ഒരു ഉദ്യോഗസ്ഥരെ കേന്ദ്രീകരിക്കുന്നത്. ആ ഓഫീസ് ചലിക്കണമെന്നുണ്ടെങ്കിൽ ഇന്ത്യൻ സെക്രട്ടേറിയറ്റിൽ വരുന്ന ഈ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ പറയണം, അല്ലാതെ ഓഫീസ് പോലും ചലിക്കാത്ത രീതിയിൽ അത്രയധികം അധികാരങ്ങളാണ് നൽകിയിരിക്കുന്നത്. വകുപ്പിൽ തന്നെ എത്രയോ ഉദ്യോഗസ്ഥർ താഴെ തട്ടിൽ നിന്ന് പ്രൊമോഷൻ കിട്ടി മുകളിൽ അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റന്റ് പോസ്റ്റിലേക്ക് എത്തി വരുന്നുണ്ട്. അവരെ എല്ലാം അവരുടെ എല്ലാം അധികാരത്തെ അപ്രസക്തമാക്കുന്ന ഈ ഉത്തരവ് അതൊരു ചർച്ചയും നടന്നിട്ടില്ല. ഇത് ഏകപക്ഷീയമായ ഉത്തരവാണ്, സെക്രട്ടേറിയറ്റിലെ ഉദ്യോഗസ്ഥർ ഇറക്കിയ ഏകപക്ഷീയമായ ഉത്തരവാണ്. ഹലോ, കേൾക്കാം കേൾക്കാം, പറഞ്ഞോളൂ. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് ഇതൊരു ചർച്ചയുടെ അടിസ്ഥാനത്തിലാണ് നമുക്ക് നമ്മുടെ അഭിപ്രായം ഉണ്ടാകും. നമ്മൾ അതിനകത്ത് തിരുത്തലുകൾ വരുത്തും, അതിന് ഏതൊക്കെ തലത്തിൽ അതിനെ മാറ്റം വരുത്താവുന്ന ഇപ്പോൾ ഉണ്ടായ സിസ്റ്റത്തിന് എന്തെങ്കിലും നിർവചനം ഇപ്പോൾ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർമാർ നിയമിച്ചിരിക്കുന്ന അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർമാർക്ക് നൽകിയ ചുമതലകൾ എന്തെങ്കിലും അവ്യക്തത ഉണ്ടെങ്കിൽ അവ്യക്തത പരിഹരിക്കുക ഞങ്ങളിതിരല്ല. പക്ഷേ അത് പരിഹരിക്കുമ്പോൾ ആ വകുപ്പിന്റെ പൂർണ്ണമായ നിയന്ത്രണം സെക്രട്ടേറിയറ്റിൽ വരുന്ന ഉദ്യോഗസ്ഥർക്കാവുക എന്ന് പറഞ്ഞാൽ അംഗീകരിക്കാൻ കഴിയില്ല. ബാക്കിയുള്ള എല്ലാ വകുപ്പിലെയും ജീവനക്കാരെ എല്ലാവരെയും തരം താഴ്ത്ത തരത്തിലൊക്കെയാണ് ആ ഉത്തരവിന്റെ ഒരു ഘടന വായിക്കുമ്പോൾ തന്നെ ബുദ്ധിപ്പെടുന്നത്. അപ്പൊ അത് മൊത്തം ഏകപക്ഷീയമായ തീരുമാനമാണ് എന്നാണ് പറയാനുള്ളത്. ഒപ്പം തന്നെ ഒരു കത്താണ് മുഖ്യമന്ത്രിക്ക് ഇപ്പൊ നൽകിയിരിക്കുന്നത്. ഒരു അനുഭവപൂർവമായ ഒരു നിലപാട് സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായില്ലെങ്കിൽ ഏത് രീതിയിലുള്ള പ്രതിഷേധത്തിലേക്കാണ് നീങ്ങുന്നത്? നമ്മൾ നമ്മുടേതായ ശക്തമായ പ്രതികരണം നമ്മൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അറിയിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രി എന്നും അറിഞ്ഞുകൊണ്ട് അത്തരത്തിലുള്ള ഒരു വലിയ ചർച്ച നടത്തി ഉത്തരവിറക്കിയതായില്ല. ഇതൊരു സമചിത റിപ്പോർട്ടൊന്നും അപ്പൊ തന്നെ അതിന് ഉത്തരവാക്കുക എന്ന നിലയിലേക്ക് പോയതാണ് എന്നാണ് കരുതുന്നത്. എന്തായിരുന്നാലും ഇതൊരു വിശദമായ ചർച്ചയും വിശദമായ പഠനവും ആവശ്യമായ ഒരു ഉത്തരവാണ് എന്നാണ് തോന്നുന്നത്. ആ രീതിയിൽ തന്നെ ഗവൺമെന്റ് അത് കാണും എന്ന് തന്നെ കരുതുന്നു. നന്ദി. ശ്രീ ജയചന്ദ്രൻ കല്ലിങ്കൽ, ജോയിന്റ് കൗൺസിൽ പ്രതിനിധിയാണ് സംസാരിച്ചത്. എന്തായാലും പൊതുഭരണ വകുപ്പിൽ നിയമിച്ചവർക്ക് 28 അധികാരം നൽകുന്ന ഉത്തരവിനെതിരെയാണ് ഇപ്പോൾ CPI അനുകൂല സംഘടനയായ ജോയിന്റ് കൗൺസിൽ തന്നെ രംഗത്ത് വരുന്നത്. അവർ വകുപ്പ് മേധാവികളുടെ അധികാരം കവരുന്നതാണ് പറയുന്നു. ഈ ഉത്തരവ് വലിയ രീതിയിലുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നുവെന്നും ജോയിന്റ് കൗൺസിൽ ആരോപിക്കുന്നുണ്ട്. ഈ ഉത്തരവ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് നിലവിൽ മുഖ്യമന്ത്രിക്ക് കത്ത് നൽകിയിട്ടുണ്ട്. അതിനുശേഷമായിരിക്കും തുടർ നടപടികൾ അവർ സ്വീകരിക്കുക. KR സാജു ആണ് വിവരങ്ങൾ നൽകിയത്.